ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു നല്ല ഫുഡ് കിട്ടുന്ന ഉച്ചയൂണ് കിട്ടുന്ന അമ്മയൂണ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് അടുത്തായിട്ടാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ ഈ സ്പെഷ്യാലിറ്റി? ഇത് മൊത്തം ചെയ്തേക്കുന്നത് കണ്ടെയ്നേഴ്സ് ഉപയോഗിച്ചാണ്, അതായത് പഴയ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. അത് ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണാം നിങ്ങൾക്ക്. ഫുൾ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് റെസ്റ്റോറൻ്റ് മാത്രമല്ല, കുറേ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. മാർട്ട് ടൗൺ എന്നാണ് ഈ ഷോപ്പിംഗ് സെൻ്ററിൻ്റെ പേര്, ഗ്രാന്തന്മാരുടെ നഗരം. അപ്പോൾ അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഊണ് കിട്ടുന്ന വെറൈറ്റി മാത്രമല്ല, അൽഫാം അതുപോലെ അറേബ്യൻ കിട്ടുന്നുണ്ട്, ഷവർമ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഉള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഞങ്ങളിവിടെ പോന്നോളൂ. ഞങ്ങളിപ്പോൾ അമ്മയോണിലെത്തി കഴിഞ്ഞ് ഊണ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി ഊണ് കഴിച്ചിട്ട് ഊണിൻ്റെ രുചികളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാം. ഇലയൂണ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പൊ കല്യാണ സദ്യകൾക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് ഇലയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി. വാഴയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേക രുചി തന്നെയാണ്. ചൂട് ചോറ് വാഴയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു സ്മെല് വരില്ലേ? ഈ വലിയ ഇഷ്ടമാണ്. ഇവിടെ കുത്തിരി ചോറും കിട്ടും, വെള്ളരി ചോറും കിട്ടും. രണ്ട് വെറൈറ്റി ഊണാണ് ഇവിടെ സാധാരണ കൊടുക്കാറ്. കുത്തിരി ചോറാണെങ്കിൽ ഒരു ഊണിന് 70 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വെള്ളരി ചോറിനാണെങ്കിൽ, വെള്ളരിയുള്ള ഊണാണെങ്കിൽ ഒരു ഊണിന് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വെയിറ്റ് ചെയ്യാതെ ഇവിടെ അഭി കഴിച്ചു തുടങ്ങി. വളരെ മോശമല്ല പുളി മധുരം. നമ്മള് ഏത്തപ്പുഴയൊക്കെ ഇട്ട് എൻ്റെ അമ്മ മോര് കൂട്ടാറുണ്ടെങ്കിലാണ്, കാളം ഉണ്ടെങ്കിലാണ്, ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് അതേ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പഴത്തിൻ്റെ ടേസ്റ്റ് വീട്ടിലൊക്കെ ഉണ്ടെന്ന് അതേ ഇത്, അതുകൊണ്ടാണ് അമ്മയോട് ഒഴിച്ചു കൂട്ടാനായിട്ട് മീൻചാറും ഉണ്ട്, സാമ്പാറും ഉണ്ട്. ഞാൻ പൊതുവെ അത്ര സാമ്പാർ കൂടുന്ന ആളല്ല, അതുകൊണ്ട് മീൻചാറിന് പോവാം. അതിക്ക് സാമ്പാറാണ് ഇഷ്ടം. ഏത് പാത്രത്തിലേക്ക് സാമ്പാർ കൊടുത്ത കൂടെയാണ്. ഇനി വറുത്ത മീൻ്റെ ഇര വെറൈറ്റി നോക്കിയിട്ട് വാങ്ങിക്കും. ഞാൻ സാധാരണ വെണ്ടയ്ക്ക് അധികം കഴിക്കുന്ന ആളല്ല, പക്ഷേ ഇവിടുത്തെ വെണ്ടയ്ക്ക് എങ്ങനെയാണെന്ന് കഴിച്ചു. ചെറുപ്പത്തിൽ വെണ്ടയ്ക്ക് കഴിക്കാതെ അപ്പോൾ അമ്മ പറയും വെണ്ടയ്ക്ക് കഴിച്ചാൽ ആദ്യ സൂപ്പിന് ഫലം ചെയ്യും. ഇത് ആദ്യ സൂപ്പിനൊക്കെ കൊള്ളാം. വാഴയിലെ പൊള്ളിച്ച മീൻ അല്ലേ? ഏതൊക്കെയുള്ളത് കാണാൻ പറ്റുന്നത്? മൂന്നാല് വെറൈറ്റിയാണ്. ഇത് വാഴയിലയില് പൊതിഞ്ഞ് നല്ല നല്ല സ്റ്റൈലില് ഒരു വാഴയുടെ തന്നെ നാരാണ്, വാഴ നാരം കിഴക്കി പൊള്ളിച്ചതാണ്. ഇത് അടിച്ചെടുക്കാനുള്ള ക്ഷമ തന്നെ ഇല്ല കൂടി കൂട്ടിട്ട്. ഓക്കെ, അതൊരു വളരെ നല്ല വിജയകരമായിട്ട് കഴിച്ചിരിക്കുന്നു. അടുത്തത് കഴിച്ചിരിക്കുന്നു. നന്നായിട്ട് മസാലയിൽ പൊതിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ക്യാമറയിൽ നന്നായിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് മസാല നന്നായിട്ട് പൊതിഞ്ഞ് ഇത് വറുത്ത മീനുകളാണ്. വറുത്ത മീനുകളുടെ വെറൈറ്റിയാണ്. ഇതിന് 350. 350 കരിമീൻ 350. പിന്നെ കടമീൻ 120. ഇത് 50. ഇത് 130. ഇത് കരിമീൻ. ഇത് കേര 150. ഇതൊക്കെ വളരെ റീസണബിളായിട്ട് റേറ്റ് ആണ്. 350 രൂപയ്ക്ക് കരിമീനിന്റെ അത്ര വലിയ കരിമീൻ വറുത്തത് എനിക്ക് തോന്നുന്നു വേറെ എവിടെയും കിട്ടി, ഞാൻ കണ്ടിട്ടില്ല. റീസണബിൾ ആണ്. ഞങ്ങൾ ഇത് ആദ്യം ഒന്ന് അറ്റാക്ക് ചെയ്യട്ടെ. ഇവിടെ വേറെ
സ്പെഷ്യാലിറ്റീസ് ഉള്ളത് മീൻ മുട്ട അതുപോലെ മീൻ ഇടിച്ചത് ബീഫ് ഇടിച്ചത് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചു അതിനുള്ള കുറേ സ്പെഷ്യാലിറ്റീസ് കൊടുത്തിട്ടു സാധാരണ ഇതൊന്നും ഒരു ഹോട്ടലിൽ കിട്ടി കണ്ടിട്ടില്ല മീൻ മുട്ടയൊക്കെ ഞങ്ങൾ നോക്കിയിരിക്കും വീട്ടിലൊക്കെ മീൻ മേടിക്കുമ്പോൾ മുട്ട ഉള്ള കാലമാണെങ്കിൽ മീൻ മുട്ട കിട്ടിയാൽ വറുത്ത് തരാൻ എനിക്ക് മാത്രമല്ല കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഈ ഹോട്ടലിൽ വിടുന്ന വെറൈറ്റിയാണ് മീൻ മുട്ട അപ്പം ഞങ്ങൾ കൂട്ടിയൊക്കെ പറയുന്നത് ഇവിടെ ഒരാൾ കഴിച്ചു തുടങ്ങി എന്നെ വെയിറ്റ് ചെയ്യാതെ കഴിച്ചു തുടങ്ങി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടാം അമ്മയോട് അതൊരു പേര് അതിനൊരു ടാഗ് ലൈൻ കണ്ടിരുന്നു അമ്മതന്നെ അമ്മയ്ക്ക് പാലിന്റെ മാധുര്യം പ്രാർത്ഥിന്റെ അത് കണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഈ ഹോട്ടലിലേക്ക് നമ്മൾ എല്ലാവർക്കും സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നത് അല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർ പറഞ്ഞൊരു പറയുന്നത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി തരുന്ന ഒരു ഭാര്യയ്ക്കാണ് എനിക്കിതുവരെ പറ്റിയില്ല അപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജിയ ഉള്ളവർക്ക് വന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം അമ്മയുടെ കൂടെ മിസ് ചെയ്തു കരിമീൻ ഇവിടെ തീർച്ചയായിട്ടും ഞാൻ കഴിക്കും നല്ല മസാല നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ വെറൈറ്റി ഇവിടെ നോർമലി എല്ലാ ദിവസവും കാണുന്ന വെറൈറ്റീസ് ആണ് സ്പെഷ്യാലിറ്റീസ് ആണ് പല വെറൈറ്റീസ് ഉണ്ട് ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ട് ബീഫിന്റെ ലിവർ ഉണ്ട് ബീഫ് ഇടിച്ചത് മീൻ ഇടിച്ചത് ഇതെന്തായിരുന്നു ബീഫ് കൂന്തൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കൂന്തൽ തന്നെ പിന്നെ മീൻ കറി രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് മത്തിയുണ്ട് മത്തി ഫ്രൈ ഉണ്ട് അത് കിളിമീൻ അല്ലേ അയല അയല ഓക്കെ ഇത് ഏതാ കറി കിളിമീന്റെ കറി ഇത് മീൻ തോരൻ അല്ലേ മീൻ തോരൻ ഇത്രയും വെറൈറ്റികൾ ഇത് കക്കയാണോ അത് കക്ക കേര അല്ല ഇത് ചെറുത് അത് കക്ക കക്ക ഓക്കെ അപ്പൊ ഇത്രയും വെറൈറ്റികളും സ്പെഷ്യാലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേണോ ഇതെല്ലാം ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കും അല്ലെ ഇതിപ്പോ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് 80 130 120 130 കരള 70 മീറ്റ് 100 ഇത് 60 80 അപ്പൊ 50 രൂപ മുതൽ സ്പെഷ്യാലിറ്റി തുടങ്ങുകയാണ് സ്പെഷ്യൽ കിട്ടണമെങ്കിൽ 50 രൂപ മുതൽ ഒരു 130 രൂപ വരെയുള്ള റേഞ്ചില് പല വെറൈറ്റി സ്പെഷ്യൽ ഇവിടെ അവൈലബിൾ ആണ് മീൻ ഇടിച്ചത് ബീഫ് ഇടിച്ചതും ആദ്യായിട്ടാട്ടോ മീൻ പിടിച്ചതെന്ന് പറഞ്ഞൊരു സംഭവമായിട്ടുണ്ട് ഞാൻ കരിമീൻ പൊള്ളിച്ചിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത വെറൈറ്റി വന്നത് കരിമീൻ്റെ കറിയൊക്കെ ടേസ്റ്റ് പറയാൻ പറ്റിയില്ല നന്നായിട്ട് മസാല പൊതിഞ്ഞ് കൊണ്ടാൽ പോകും കരിമീൻ നല്ല മുള്ളുള്ള മീനായിരുന്നു പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം ഇവിടെ എല്ലാ ജോലിക്കാരും സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഇത്രയും കൂടെ ലാഭം കൊടുക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് അതായത് ഇവിടെ കുക്ക് ചെയ്യുന്നാവട്ടെ സെർവ് ചെയ്യുന്നാവട്ടെ കംപ്ലീറ്റ് ഇവിടെ ജോലിക്കാരെല്ലാം തന്നെ സ്ത്രീകളാണ് അമ്മയോടെന്നുള്ളൊരു പേര് ശരിക്കും അന്വേഷണമാകുന്ന പോലെ ഒരുപാട് അമ്മമാർക്ക് ഒരുപാട് കുടുംബത്തിന് അത്താണിയൊരു അണിമാണ് അപ്പം നമ്മൾ ആ ഒരു ആസ്പെക്ട് വെണ്ടയ്ക്ക കഴിക്കാത്ത ഞാനാണ് ഇപ്പൊ ഇത് വെണ്ടയ്ക്ക നല്ല ടേസ്റ്റ് മീൻ കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇറച്ചി ഇടിച്ചതേ മുന്നേ കഴിച്ചിട്ടുണ്ട് കഴിച്ചു തുടങ്ങി കഴിച്ചു
ആഴ്ചയായിരുന്നു. ഇന്ന് നല്ല വന്നിട്ടുണ്ട്. കുഷ്ബീം വന്നാലും നല്ല ചേർക്കാനുള്ള സുഖമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ വഴുതനങ്ങ തീയൽ സൂപ്പർ ടേസ്റ്റ് ആണ് വഴുതനങ്ങ തീയൽ. പിന്നെ ഇത് ആദ്യം പഴയപ്പോൾ കഴിച്ചാറുണ്ട്. ഗുരുവായൂർ ഹൈവേ ആണ് ഈ കംപ്ലീറ്റ് ഏരിയ ഒരു മലയാള സെൻറ്റ് സ്ഥലമാണ്. മലയാള സെൻറ്റ് സ്ഥലത്തിലാണ് ഈ ഏരിയ ഉള്ളത്. അവിടെ പല വെറൈറ്റികളുണ്ട്. പല വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൊത്തം മണം പഴയ അബാൻഡൻ ചെയ്ത ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് വെച്ചാണ് എല്ലാം പണിതേക്കുന്നത്. അതുകൊണ്ടൊരു കൺസ്ട്രക്ഷൻ്റെ ഒരു ഒന്നും സംഭവങ്ങൾ ഇവിടെ ആവശ്യം വന്നിട്ടില്ല. പൊല്യൂഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ഒരു ഹാനികരമായ കാര്യങ്ങളും ഇല്ലാതെ വെറുതെ പറയുന്ന കണ്ടെയ്നർ വെച്ച് ആ ഒരു ബ്രില്യൻ കുറച്ചുണ്ടായിരുന്നു. ഈ ഏരിയ പരിധി സെന്ററുള്ള കംപ്ലീറ്റ് ഒരു ഷോപ്പിംഗ് സെന്റർ മൊത്തം ഷോപ്പിംഗ് ഹോട്ടൽ മാത്രമല്ല ഈ ഷോപ്പിംഗ് സെന്റർ മൊത്തം കണ്ടെയ്നർ എന്നാണ് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോ വളരെ വൈഡായിട്ടുള്ള തിങ്കിങ്ങും വളരെ വൈൽഡായിട്ടുള്ള തിങ്കിങ്ങും അതിനുള്ള പല പല പുതിയ പുതിയ ആശയങ്ങളും പുറത്തേക്ക് വരും. അപ്പൊ ഒരു സ്മാർട്ട് തിങ്കിങ് തോട്ടാണ് ആക്ച്വലി സ്മാർട്ട് തിങ്കിങ് എന്ന ഒരു ഔട്ട്പുട്ട് ആണ് ഈ കണ്ടെയ്നർ ഷോപ്പിംഗ് സെന്റർ. നല്ലൊരു പേര് സ്മാർട്ട് ടൗൺ. ഇവിടെ രണ്ടു മൂന്ന് വെറൈറ്റി ഹോട്ടൽസ് ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ കൂടെ കിട്ടുന്ന ഫിഷ് കറി കൊണ്ട് ഫിഷ് കൊണ്ട് കിട്ടുന്ന ഫിഷ് വെറൈറ്റീസ് കിട്ടുന്ന അമ്മയുണ്ട്. അപ്പോൾ തന്നെ ഒരു അറേബ്യൻ വെറൈറ്റി ഹോട്ടലുണ്ട്. പിന്നെ ചെറിയ ബർഗേഴ്സ് അതുപോലെ സ്നാക്സ് അതെല്ലാം ജ്യൂസ് കടയുണ്ട്. അതെ, അതാണ് ഈ ഒരു ഷോപ്പിംഗ് സെന്ററിനുള്ളിലുള്ളതാണ് ഇത് ഫിഷ് വെറൈറ്റി ഹോട്ടൽ. ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അമ്പലി ലേഡീസ് സ്റ്റാഫുകൾ മാനേജ് ചെയ്ത ഒരു ഹോട്ടലാണ്. ഊണ് മാത്രമല്ല കേട്ടോ, ബിരിയാണി ഉണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ കണ്ട നമ്മുടെ ഫിഷുകളുണ്ടല്ലേ, വെറൈറ്റി ഫിഷുകളുണ്ടല്ലേ, ആ ഫിഷുകളുടെ എല്ലാം ഉമ്മാസ് ബിരിയാണി അമ്മയോട് പോലെ ഉമ്മാസ് ബിരിയാണി ആ വെറൈറ്റി ഫിഷിൻ്റെ എല്ലാ ബിരിയാണി അവൈലബിളാണ്. ചെമ്മീൻ ബിരിയാണി ഉണ്ട്, നോർമൽ ഫിഷിൻ്റെ ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ ബീഫ് എല്ലായിടത്തും കിട്ടുന്ന ചിക്കൻ ബീഫ് ബിരിയാണികൾ, പ്രോൺസ് ബിരിയാണി ഇതെല്ലാം ഇവിടെ ബിരിയാണി അവൈലബിളാണ്. ചിക്കൻ ഇത് ഉച്ച ഊണിന് വൈകുന്നേരം 6 AM ഈ ഹോട്ടൽ അടക്കാം. അമ്മയുടെ ഹോട്ടൽ വൈകുന്നേരം 6 AM ഉച്ചയ്ക്കൊരു ഊണ് ടൈമിലാണ് ഇവിടെ ആൾക്കാർ കൂടുതലുള്ളത്. നല്ല തിരക്കാണ് കഴിക്കുക. ഇവിടെ വന്ന് ടേസ്റ്റ് ഉണ്ട്. ഒരു വൈകും 4 AM വന്ന് ഫുഡ് ലഭിക്കുകയാണ്. ഇവിടെ 11:30 to 4:30 ആണ് അമ്മയോട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് വന്നാലേ ഊണെടുക്കത്തുള്ളൂ. രുചികരമായ ഒരു ഊണാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് അമ്മയോടൊന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും ഇവിടെ തന്നെയാണ്. പല വെറൈറ്റി ഫിഷ്, കരിമീൻ പൊള്ളിച്ചതായിക്കോട്ടെ, മീൻ ഇടിച്ചതായിക്കോട്ടെ, ബീഫ് ഇടിച്ചതായിക്കോട്ടെ, വലിപ്പോഴും വെള്ളം ഊരി വരികയാണ്. അത്ര പല വെറൈറ്റി ഫിഷ് വിഭവങ്ങൾ കൂട്ടിയുള്ള ഒരു ഊണാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചത്. അതുമാത്രമല്ല, ഒരുപാട് ഇനിയും കാഴ്ചകളുണ്ട് ഈ മാട്ടവിൽ നിന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ. ഇവിടെ വേറെയും റെസ്റ്റോറൻറ്റുകളുണ്ട്, ചെറിയ ഈറ്ററികളുണ്ട്. അതൊന്നും ഓരോ എപ്പിസോഡിൽ പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും ഇവിടുത്തെ നൈറ്റ് ലൈഫ് എന്താണെന്നും മറ്റൊരു എപ്പിസോഡിൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിരിക്കും ഇനി ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ബെൽ ബട്ടൺ അമക്കാനും മറക്കല്ല്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ സൈനിങ് ഓഫ് ചെയ്യുന്നു. നൈറ്റ് ലൈഫും ബാക്കിയുള്ള വിശേഷങ്ങളുമായി മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് അവർ നെക്സ്റ്റ് എപ്പിസോഡ് ജസ്റ്റ് ഫോർ ഇറ്റ്.